ഹലോ ഗൈസ്, പ്ലാനസിലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കിഡ്ഡിലൻ ഫ്രെയിമാണ് എന്റെ തൊട്ട് ബാക്കിൽ കാണുന്ന, എനിക്ക് വെറുതെ വെച്ചതാണ്. അപ്പൊ ഇങ്ങനൊരു ഫ്രെയിം കിട്ടി. സംഭവം അതൊന്നുമല്ല, തിരുവനന്തപുരം ജില്ലയിലെ ഹൃദയഭാഗം എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ടെക്നോ പാർക്ക് ഇരിക്കുന്ന കഴക്കൂട്ടമാണെന്ന്. കാരണം ഇവിടുത്തെ പ്ലോട്ടുകളുടെ റേറ്റ് കൂടിയതുപോലെ ഒരിടത്തെയും, തിരുവനന്തപുരം ജില്ലയിലെ ഒരിടത്തെയും റേറ്റുകൾ ഇത്ര ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ആയ ഒരു സ്ഥലം വേറെ ഇല്ല. തിരുവനന്തപുരത്താണ്, ഇനി അതിൻ്റെ പേരിൽ പൊങ്കലിടാനായിട്ട് വരരുത്. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ ടെക്നോ പാർക്കിനടുത്തായിട്ട്, ടെക്നോ പാർക്കിൽ നിന്ന് വെറും 1.5 കിലോമീറ്റർ മാറി അരിശുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത്, ടെഡി ബഡി സ്കൂളിന്റെ തൊട്ടടുത്ത് ഒരു കിഡിലൻ വില്ല പ്ലോട്ടുകൾ വിൽക്കാനിട്ടിരിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിലുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ആ പ്ലോട്ടുകളുടെ ഒത്ത നടുവിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പ്ലോട്ടുകളാണ് ആ പ്ലോട്ടുകൾ. പൊന്നും വിലക്ക് നമ്മൾ ചില കാര്യങ്ങളൊക്കെ വാങ്ങും, മറിച്ചു കൊടുത്താൽ ആ പൊന്നും വിലയുടെ ഡബിളിന്റെ ഡബിള് കിട്ടുന്ന ഇടം കൂടിയാണ് കഴക്കൂട്ടം ടെക്നോ പാർക്കിന് ചുറ്റുമുള്ള പ്രദേശം. എന്നാൽ അത്തരത്തിലുള്ള കുറച്ച് പ്ലോട്ടുകൾ, കുറച്ച് പ്ലോട്ടല്ല വെറും 10 പ്ലോട്ടുകൾ വിൽക്കാനായിട്ടിരിക്കുകയാണ്. ദാ ചുറ്റും ഫ്ളാറ്റുകളാണ് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും രണ്ടൊന്നുമല്ല, 3-4 ഫ്ളാറ്റ് ഉണ്ട് അവിടെ. തൊട്ടപ്പുറത്ത് റെസിഡൻഷ്യൽ ഏരിയ ആണ്, തൊട്ട് ഫ്രണ്ടിൽ ഒരു പബ്ലിക് റോഡാണ്, അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ മെയിൻ റോഡാണ്, ഈ വശത്ത് വില്ലാസാണ്. വില്ലകളെല്ലാം സെയിലായി. ഇതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരാൾ ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. ഇത്രയും സംഭവങ്ങൾ ചുറ്റുമുള്ള അരിശുമൂട് എന്ന് പറയുന്ന ടെക്നോ പാർക്ക് ഫേസ് 3 നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു കിഡിലൻ പ്ലോട്ട് വിത്ത് വാട്ടർ കണക്ഷൻ ഫെസിലിറ്റി, ഇലക്ട്രിക് ഫെസിലിറ്റി എല്ലാമുള്ള ഒരു സൂപ്പർ വീട്. നിങ്ങൾ ഫ്ളാറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ, പറയുന്നത് പോലെ ശരിയാണ്, ഡിപ്രിസിയേഷനും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു ഏരിയയാണ് ഫ്ളാറ്റ്, അതുപോലെ വീടുകൾ. പക്ഷേ ലാൻഡിൻ്റെ വാല്യൂ കൂടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ കഴക്കൂട്ടത്തിൻ്റെ പഴയ കാല ചരിത്രം എടുത്തു വെച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. പഴയ ആൾക്കാർ പറയും 1000 രൂപയ്ക്ക് ഇവിടെ സെൻറ്റിന് ഇട്ടിരുന്ന സമയമുണ്ട്. അന്ന് പട്ടിക്ക് പോലും വേണ്ടാതെ കിടന്നിരുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഞാൻ പറഞ്ഞത് ലോക്കൽ ഭാഷയിൽ പറഞ്ഞതാണ്, കാരണം അത്രയ്ക്ക് പോലും വിലയില്ലാതെ കിടന്നൊരു സ്ഥലമാണ് കഴക്കൂട്ടം. ഇന്ന് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം സിറ്റിയിൽ കിട്ടുന്ന പ്ലോട്ടിനെക്കാട്ടിലും കൂടുതലാണ്. കാരണം ഇവിടെ ചില്ലറേഞ്ച് ഇഷ്ടമൊന്നുമല്ല. USC ഗ്ലോബൽ ടെക്നോ പാർക്ക് ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4 തൊട്ടപ്പുറത്ത്, അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ലുലു മോൾ, മോൾ ഓഫ് ട്രാവൻകൂർ, എയർപോർട്ട്, ഇതെല്ലാം ഇങ്ങനെ അടുത്തടുത്തടുത്ത് ഇങ്ങനെ ചുറ്റി നിൽക്കുകയാണ്. ഇതൊരു സെക്കൻഡ് സിറ്റി ആണെന്ന് കൂടി നമുക്ക് പറയാം. സോ ഗൈസ്, അങ്ങനെ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനാണ് നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകുന്നുള്ളൂ, ഈ പ്ലോട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടിയിട്ട് റെൻ്റ് ഔട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് എവിടെയെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ പോകുന്നുള്ളൂ, അവിടെയും ഈ പ്ലോട്ടുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി അതല്ല, വീട് വെച്ച് താമസിക്കുകയാണെങ്കിൽ ചുറ്റും ഞാൻ പറഞ്ഞു ഫ്ളാറ്റുകളും വില്ലകളും ഒക്കെ അവൈലബിൾ ആണെന്ന്. ഒരു കിഡിലൻ കമ്മ്യൂണിറ്റിക്കകത്ത് നിങ്ങൾക്ക് വീട് വെച്ച് താമസിക്കാനായിട്ട് പറ്റും. ഇത് ഒരു കരപ്പുരയിടമാണ്. ദൈവത്തെ ഓർത്ത് വയലാണ് വയലാണെന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. ഡോക്യുമെൻറ്റ്സ് വേണമെന്നുള്ളവർക്ക് ഞാൻ സെൻഡ് ചെയ്ത് തരാം. പക്കാ കരഭൂമിയാണ്, ഒരു കിഡിലൻ പ്ലോട്ടാണ്. ടാറ് ഫ്രണ്ടേജ് ഉള്ള പ്ലോട്ടുകളാണ് ഇവിടെ കാണുന്നത്. ഏകദേശം 4 മീറ്റർ റോഡാണ് ഈ കാണുന്നത്. 4 മീറ്റർ കൂടുതലുണ്ട്, 5 മീറ്ററിനോട് അടുപ്പ് ഇതുണ്ട്. ഞാൻ ഇതിൻ്റെ സ്കെച്ച് ഈ വീഡിയോയുടെ അവസാനം ഇട്ടിരിക്കാം. സോ ഗൈസ്, ഇനി പ്ലോട്ടുകളുടെ വിശേഷങ്ങൾ, ഓരോരോ പ്ലോട്ടുകളുടെ വിശേഷങ്ങൾ കണ്ട് നമുക്ക് സംസാരിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ പബ്ലിക് റോഡ്. ദാ ഈ കാണുന്നത് നേരെ ചെന്ന് കയറുന്നത് ടെഡി ബഡി സ്കൂളിൻ്റെ അടുത്തായിട്ടാണ്. ദാ ഇതാണ് ഈ പ്ലോട്ടിലേക്കുള്ള എൻട്രൻസ്. ആദ്യം കാണുന്ന പ്ലോട്ട്, അതായത് ദാ ഈ കാണുന്ന പ്ലോട്ടിൻ്റെ വസ്തു സെൻറ് എന്ന് പറയുന്നത് 6 സെൻറ്റാണ് വരുന്നത്. 6 സെൻറ്റിൽ ഈ സൈഡ്, അതായത് ഇപ്പം ഈ കാണുന്ന ഫ്രണ്ടേജ് വരുന്നത് 14.5 മീറ്ററാണ്. എങ്കിൽ റോഡിനോട് ഫേസ് ചെയ്തിരിക്കുന്ന ഈ സൈഡ് വരുന്നത് 14.2 മീറ്ററുള്ള 6 സെൻറ്റ് പുരയിടമാണ്. ഒരു സ്ക്വയർ പ്ലോട്ടായിട്ടാണ് നമുക്കിതിനെ കിട്ടുന്നത്. അതുകൊണ്ട് ഇതൊരു പ്രീമിയം പ്ലോട്ടാണ്. ഈ പ്ലോട്ടുകൾക്ക്, അതായത് ഫ്രണ്ടിൽ കാണുന്ന 2 പ്ലോട്ടുകളുടെ റേറ്റ് എന്ന് പറയുന്നത് 9.5 ലക്ഷം രൂപയാണ്. ദാ
ഈ പ്ലോട്ട്, അതായത് 6 സെന്റിലുള്ള ഫസ്റ്റ് പ്ലോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ പ്ലോട്ട്, ഈ പ്ലോട്ടിന് വരുന്ന ഫ്രണ്ടേജ് എന്ന് പറയുന്നത് 12 മീറ്റർ ഉള്ള ഫ്രണ്ടേജ് ആണ് ദാ ഇവിടെ കാണുന്നത്. അതുപോലെ ഈ സൈഡാണെങ്കിൽ 18 മീറ്റർ ആണ് വരുന്നത്, ദാ ഈ ഫ്രണ്ടേജ് വരുന്നത്. ഇവിടെ നമുക്ക് മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് കോർപ്പറേഷൻ വാട്ടർ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈനും കാര്യങ്ങളും ഒക്കെ വില്ല വന്നതിന് ശേഷം, അതായത് വീട് പ്ലോട്ട് വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതൊരു കരപുരയിടമാണെന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. ഇതിൻ്റെ താഴെ വന്ന് പൊങ്കാലിടരുത്, ഇത് വയലാണ് വയലാണെന്ന് പറഞ്ഞ് പൊങ്കാലിടരുത്. അതിൻ്റെ എല്ലാ ഡോക്യുമെൻസും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ഇതിൻ്റെ തേർഡ് പ്ലോട്ട്, അതായത് ഫസ്റ്റും സെക്കൻഡും നമ്മൾ പരിചയപ്പെട്ടു. ഇതിൻ്റെ തേർഡ് പ്ലോട്ട് ആക്ച്വലി നമ്പർ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ പോയി അവിടുന്ന് കറങ്ങി ഇവിടെ വന്ന് 10th പ്ലോട്ടിലാണ് അവസാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടുത്തെ 2nd പ്ലോട്ടാണ്. 2nd പ്ലോട്ടിൻ്റെ വസ്തു എന്ന് പറയുന്നത് 6 സെൻറ്റാണ്. 6 സെൻറ്റിൽ സ്ക്വയർ ഷേപ്പിലാണ് ഈ പ്ലോട്ടുള്ളത്. 14.4 മീറ്ററാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. ആ ഈ കരിങ്കല്ല് കെട്ട് ആണ് അതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. അതിനകത്തും 2-3 മൂട് തെങ്ങ് ഇതിനകത്ത് തന്നെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അടുത്ത 3rd പ്ലോട്ട് എന്ന് പറയുന്നത് 5 സെൻറ്റാണ് ദാ ഈ പ്ലോട്ട് വരുന്നത്. 5 സെൻറ്റ് പ്ലോട്ടിൻ്റെത് 12.5 മീറ്ററാണ് ഇതിൻ്റെ ഫ്രണ്ടേജായിട്ട് നമുക്ക് കിട്ടുന്നത്. 12.5 മീറ്റർ. ഇപ്പോൾ ഏകദേശം നമ്മൾ ഈ പ്ലോട്ടുകളുടെ, അതായത് ടോട്ടൽ 10 പ്ലോട്ടുകളുടെ ഏകദേശം പകുതി ദൂരം കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഞാൻ പറഞ്ഞു 12.5 മീറ്ററാണ്. ബാക്കിൽ വരുമ്പോഴും ഏകദേശം 12 മീറ്ററായിട്ടാണ് വരുന്നത്. അതുപോലെ അടുത്ത പ്ലോട്ട്, 4th പ്ലോട്ട്, 13.7 മീറ്ററാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. 5.18 ആണ് ഇതിൻ്റെ സെൻറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 2nd പ്ലോട്ട് 6 സെൻറ്റ്, 3rd പ്ലോട്ട് 5 സെൻറ്റ്, ഇതെന്ന് പറയുന്നത് 5.1 സെൻറ്റാണ്, 5.1 സെൻറ്റാണ്, 5.2 സെൻറ്റോളം ഉണ്ട് ആണ് ദാ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഫ്രണ്ട് 13.7 മീറ്റർ, ബാക്ക് 12.7 മീറ്റർ, ലെഫ്റ്റ് സൈഡ് അതായത് ഇടതുവശത്തുള്ളതും റൈറ്റ് വലതുവശത്തുള്ളതും ഏകദേശം 16-17 മീറ്ററിൻ്റെ മീൻസ് ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. ഇനി അവസാനത്തെ പ്ലോട്ട്, അതായത് 5th പ്ലോട്ട്, ഈ റോയിലെ അവസാനത്തെ പ്ലോട്ട് നേരെ വന്നാണ് ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടേജ് വരുമ്പോൾ 20.2 മീറ്ററാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. പക്ക റെക്ടാങ്കിൾ ആയിട്ടുള്ളൊരു പ്ലോട്ടാണ്, 4.5 സെൻറ്റാണ് വരുന്നത്. ബാക്ക് പോർഷൻ വന്നിട്ട് ഒരു ലാൻഡാണ്. അതിന് ചുറ്റും കാണുന്നതെല്ലാം ഫ്ലാറ്റാണ്. അത് ഒരു ഫ്ലാറ്റൊന്നുമല്ല, 1, 2, 3, 4 ഫ്ലാറ്റുകളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 6rd പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് 14.8 മീറ്ററാണ്. സെൻറ്റ് എന്ന് പറയുന്നത് 5.747 സെൻറ്റാണ്. അടുത്തതെന്ന് പറയുന്നത് ഏകദേശം 5 സെൻറ്റ് തന്നെയാണ്. 5 സെൻറ്റ് വരുന്നത് 11.6 ആണ് റോഡ് ഫ്രണ്ടേജ് വരുന്നത്. ബാക്ക് സൈഡ് എന്ന് പറയുന്നത് 18.6 മീറ്ററാണ്. അതിനടുത്ത്, അതായത് ദാ ഈ കാണുന്ന 8th പ്ലോട്ട്, 5.1 സെൻറ്റാണ്. 11.6 മീറ്ററാണ് ഫ്രണ്ടേജ്, ബാക്കിൽ 10.2 ആണ്. അപ്പോൾ സൈഡ് വരുന്നത് 20 വരുന്നുണ്ട്, അതുപോലെ 18.6 ഇതിൻ്റെ ഫ്രണ്ടേജായിട്ട് വരുന്നുണ്ട്. സോ ഇതിൻ്റെ ബാക്ക് വശത്ത് വീടുകളാണ് നമുക്ക് കാണുന്നത്. അതുപോലെ അങ്ങോട്ടും വീടുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട് ആ സൈഡിൽ, റൈറ്റ് സൈഡിലും ഉണ്ട്. റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് റോഡിലേക്ക് കയറാൻ പറ്റുന്ന ഒരു ഇതാണ്. ഈ ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് കാണുന്ന റോഡിൻ ഈ പ്ലോട്ടിൻ്റെ അപ്പുറവശം എന്ന് പറയുന്നത് മെയിൻ റോഡാണ്. അങ്ങനെ നമ്മൾ ദാ ഇവിടുത്തെ 9th പ്ലോട്ടിലെത്തി. 5.2 സെൻറ്റാണ് ഈ 9th പ്ലോട്ട് വരുന്നത്. 13.1 മീറ്ററാണ് ബാക്കിൽ, 11 മീറ്ററാണ് ലെങ്ത് വരുന്നത്. ഇനി 10th പ്ലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞു 6 സെൻറ്റ് വരുന്ന ഈ വശത്താണെങ്കിൽ ഏകദേശം 18.1 മീറ്റർ ഫ്രണ്ടേജ് വരുന്ന, സൈഡിലാണെങ്കിൽ 12 മീറ്റർ ഫ്രണ്ടേജ് വരുന്ന ഒരു 1 അന്തരം പ്ലോട്ടാണ്. അങ്ങനെ 10 പ്ലോട്ടുകളാണ് ഗൈസ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ഈ പ്ലോട്ടുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കിഡിലം ഇൻവെസ്റ്റ്മെൻറ്റ് പേർപ്പസ് ആണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇവിടുത്തെ ഏരിയ അതാണ്. ഇവിടുത്തെ ഏരിയ മാത്രമല്ല,
ഇവിടെയുള്ള ഫ്ലാറ്റുകളൊക്കെ കണ്ടില്ലേ, അതാ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങുകയാണ്. അതുപോലെ ദു അവിടെ ഒരു വില്ല പ്രോജക്റ്റാണ്, ദു ആ ഭാഗം എന്ന് പറയുന്നത് വില്ല പ്രോജക്റ്റാണ്. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. സോ ഗൈസ്, നിങ്ങൾക്ക് പ്ലോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പ്ലോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലോട്ടുകൾ വാങ്ങിക്കാൻ, നിങ്ങൾക്ക് പ്ലോട്ടുകൾ വാങ്ങിക്കാൻ താല്പര്യമില്ലെങ്കിൽ പ്ലോട്ടുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്യുക. സോ നിങ്ങളുടെ ഷെയർ കാരണം അവർക്കൊരു ഇൻവെസ്റ്റ്മെന്റ് പേർപ്പസ് ആവും, അല്ലെങ്കിൽ അവർക്ക് താമസിക്കാനായിട്ടുള്ളൊരു ഇടമാവും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പം നിങ്ങൾ വിചാരിക്കായിരിക്കും ഇതിൻ്റെ റേറ്റ് ഒന്നും പറയാതെ എന്തിനാടാ പോകുന്നതെന്ന്. ഫ്രണ്ടിലടുത്തുള്ള രണ്ട് പ്ലോട്ടുകൾക്ക് മാത്രം ചോദിക്കുന്നത് 9.5 ലക്ഷം രൂപയാണ് സെന്റിന്. ബാക്കിയുള്ള എല്ലാ പ്ലോട്ടുകളും ചോദിക്കുന്നത് 9 ലക്ഷം രൂപയാണ്. തീർത്തും നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. നെഗോഷ്യബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലോട്ടാണ്. സോ ഗൈസ്, നിങ്ങളിത് മിസ് ചെയ്യരുത്. മിസ് ചെയ്യാതെ മാത്രമല്ല, ഉറപ്പായിട്ടും പ്ലോട്ട് വാങ്ങിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഈ പ്ലോട്ടുകൾ വന്നൊന്ന് കാണുക. കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങളെ വിളിക്കുക. 8848470994 കാണാനും ഞങ്ങളെ വിളിക്കുക. ഇതേ സെയിം നമ്പർ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് വിളിക്കാൻ മടിയാണെങ്കിൽ വാട്സപ്പ് ചെയ്യൂ. ഇതേ സെയിം നമ്പറിൽ തന്നെ ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഫ്രണ്ടിലുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ.